ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകം മുഴുവൻ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഈ ഒരുക്കത്തിനിടയിൽ നമ്മുടെ കർത്താവിൻ്റെ ഒരു സവിശേഷത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിനും 750 വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ കർത്താവിൻ്റെ തിരുജനനത്തെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകനാണ് യേശയ്യ. അദ്ദേഹം തന്നെ പ്രവാചക പുസ്തകത്തിൽ 49 അധ്യായം 6 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഇവിടെ പറയുന്ന രക്ഷ സൂചിപ്പിക്കുന്നത് യേശുവിനെ തന്നെയാണ്. ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്ന ആളാണ് ലൂക്കായുടെ സുവിശേഷം 2 അധ്യായത്തിൽ നാം കാണുന്ന ശിമയോൻ പ്രവാചകൻ. ഉണ്ണി യേശുവിനെ പരിശുദ്ധ അമ്മയും യൗസേ പിതാവും ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടു ചെല്ലുമ്പോൾ യേശുവിനെ കയ്യിലെടുത്ത് ശിമയോൻ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. ഉണ്ണി യേശുവിനെ കരങ്ങളിലും ഹൃദയത്തിലും ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ശിമയോൻ. ശിമയോനെ പോലെ നമുക്കും കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. കർത്താവിനെ കൈക്കൊള്ളുന്നവരാണ് യഥാർത്ഥത്തിൽ രക്ഷയിലേക്ക് കടന്നു വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യത്തിൽ പ്രകാരം പറയുന്നു: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഇപ്രകാരം നമ്മുടെ രക്ഷകനായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കാണ് യഥാർത്ഥ ക്രിസ്തുമസ് അനുഭവം ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള ഒരു ക്രിസ്തുമസ് അനുഭവം എല്ലാവർക്കും ആശംസിക്കുന്നു.